ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളാണ്. ഇന്ന് വെള്ളയപ്പത്തിന് ഇന്നലെ കലക്കി വെച്ചിട്ടുണ്ടായി. അപ്പോൾ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രണ്ടുപേർക്ക് ക്ലാസ്സിൽ പോയാൽ മതി. ഒരാൾക്ക് ഇന്ന് സ്പോർട്സ് ആയിട്ട് പോകണില്ല. അപ്പോൾ രണ്ടുപേരാണ് ഇന്ന് പോകണുള്ളൂ. അപ്പത്തിന് കറിയായിട്ട് കഴിഞ്ഞ ദിവസത്തെ ബീഫിൻ്റെ ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചൂടാക്കാനായിട്ട് അതും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ഒരു മാസത്തോളമായിട്ട് ഇവിടെ വെള്ളമില്ലാണ്ടായിട്ട്. അപ്പോൾ മോട്ടറിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നാണ് അത് വരുന്ന ദിവസം. അപ്പോൾ മോട്ടർ വരുന്നത് കട്ട വെയിറ്റിങ്ങിലാണ്. വെള്ളം അടിച്ചിട്ട് വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാത്തിനും വെള്ളം തന്നെ വേണമല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് മോട്ടർ വരുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് രാവിലെ തൊട്ട് ജോലികളൊക്കെ ചെയ്യുന്നത്. പോകാനുള്ളവരൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് കഴിക്കാനായിട്ട് ഞാനത് അവിടെ എടുത്തു വയ്ക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ തന്നെ ഒരു തിരക്കാണ്. ഒരു ചോറ് കൊണ്ടുപോകുന്ന ദിവസങ്ങളാണെങ്കിൽ അതിന് ചോറാക്കണം, പിന്നെ അതിന് കറിയാക്കണം. അങ്ങനെ രാവിലെ തന്നെ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തേക്കണ മോട്ടറ് വെള്ളത്തിനടിയിലേക്ക് ഇറക്കി വെക്കുന്ന ടൈപ്പ് മോട്ടറാണ് കേട്ടോ ഓർഡർ ആക്കിയേക്കണത്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ പോയിയൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് മോട്ടർ വന്നത്. അപ്പോൾ ഇതാ ഇവിടുത്തെ അൺബോക്സിംഗിലൂടെ ആണ് ഇരിക്കണത്. എന്ത് കിട്ടിയാലും അവൻ അൺബോക്സ് ചെയ്യണം. അൺബോക്സിങ് വീഡിയോസ് കണ്ട് കണ്ട് ഇപ്പോൾ ഒരു തീപ്പെട്ടി കൂട് കിട്ടിയാലും അതും അൺബോക്സ് ചെയ്യണം. ആശാൻ അവിടെ ഒരു കത്രികയൊക്കെ ആയിട്ട് പോയിരിക്കണേയാണ്. അപ്പം ഞാൻ അങ്ങനെയല്ല എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുക്കണേ കേട്ടോ. എന്തായാലും അൺബോക്സ് ചെയ്തിട്ടുണ്ട് മോട്ടർ. അപ്പം അതിനുള്ളിൽ നിന്നൊരു കുഞ്ഞു ബോക്സ് വേറെയും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അതും അൺബോക്സ് ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ അവിടെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാട്ടോ മോട്ടർ, ക്രോംപ്റ്റൻ്റെ ആണ്. ആ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സ്വിച്ചാണ്, മോട്ടറിൻ്റെ സ്വിച്ചാണത്. അപ്പം ഞാനതൊന്ന് ഓണാക്കി ഓഫാക്കി നോക്കണേയാണ്. അപ്പം അതിൻ്റെ ഒപ്പം അവൻ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ആ ബോക്സ് എടുത്തിട്ട് അവൻ അതും കൊണ്ട് ഒരു ഉപയോഗം കണ്ടെത്തിയിട്ട് ഡസ്റ്റ്ബിൻ എന്നൊക്കെ പേര് കൊടുത്ത് അത് അവൻ്റെ ഡസ്റ്റ്ബിന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം തന്നെ മോട്ടർ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലംബറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കയറൊക്കെ മേടിച്ച് വെച്ചോളാൻ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തിട്ട് പ്ലംബറിനെ വെയിറ്റ് ചെയ്തിരിക്കണേയാണ്. അപ്പോൾ നമുക്ക് ഫിറ്റ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. അതിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദാ മോട്ടർ ഫിറ്റ് ചെയ്തു, സന്തോഷമായി. പിന്നെ ഒരു 500 ടാങ്ക് വേറെ ഇരിപ്പുണ്ടായി. അതും ഞങ്ങൾ കഴുകി കൊണ്ടുവന്നിട്ട് അതിനകത്തും വെള്ളം അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വെള്ളത്തിന് ഒരു ക്ഷാമം വരരുതെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും വെള്ളം അടിച്ചു വെച്ചിട്ടുണ്ട്. താഴെ 2000 ടാങ്കും മുകളിൽ 1000 ടാങ്കും ഇപ്പോൾ ഒരു 500 ടാങ്കും ഫുൾ വെള്ളമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ കിണറിൽ ആദ്യമേ മോട്ടർ ഉണ്ടായതാണ്. അത് കംപ്ലൈൻ്റ് ആയി പോയതാണ് ഈ പ്രശ്നമൊക്കെ വന്നത്. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. പൈപ്പിൻ്റെ വെള്ളം മാത്രം നമ്മൾ ആശ്രയിച്ചു, അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും നല്ലതായിട്ട് നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ പുറകെ ഓരോന്നിനായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ ആ മീൻ കിട്ടിയത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നന്നാക്കിയിട്ടുണ്ട്. കുറച്ച് വറുക്കാനും ബാക്കി കറി വയ്ക്കാനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും കുട്ടികൾക്കൊക്കെ വിശന്ന് തുടങ്ങി. ഉച്ചയൊക്കെ നല്ല സമയം. കുട്ടികളെല്ലാവരും ഇല്ല, ഇളയവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന് ഞാൻ വേഗം തന്നെ മീൻ ഫ്രൈ ചെയ്ത് ചോറ് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ കറി വയ്ക്കാൻ പോയത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു തക്കാളിയൊക്കെ എടുത്തിട്ട് പെട്ടെന്നൊരു കറിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
അപ്പൊ വെള്ളം വന്നതിന്റെ സന്തോഷത്തിൽ പണികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടിട്ടോ. പിന്നെ ഇനി ഇത് കറി അങ്ങോട്ട് ആക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇഷ്ടം പോലെ പണികളുണ്ട്. അപ്പൊ കറി ആക്കിയിട്ട് പിന്നെ അതിനൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഞാൻ അതിനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇതൊക്കെ അരിഞ്ഞ് നന്നാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം മീൻ ഫ്രൈ ചെയ്തിട്ട് ആ ചട്ടി മാറ്റിയിട്ട് അതിലേക്ക് തന്നെ പച്ചന തന്നെ ഈ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചട്ടി എടുക്കുമ്പോൾ കണ്ടോ പൊട്ടിപ്പോയിട്ടോ. ഒന്നും സംഭവിച്ചതല്ല, ഞാൻ എടുത്തപ്പോൾ തന്നെ അതിങ്ങനെ അടന്ന് എൻ്റെ കയ്യിലേക്ക് വന്നു. അപ്പോൾ ഇത് കുറേ നാളായി ചട്ടിയാട്ടോ. പച്ചന വയ്ക്കണ കറികൾ ഞാൻ ഇതിലാണ് വയ്ക്കാറ്. അതായത് നമ്മൾ വഴറ്റാതെ വയ്ക്കുമ്പോൾ ഇതിലിട്ടാണ് വയ്ക്കാറ്. അപ്പോൾ ഇത് കുറേ നാളായി അത് പൊട്ടി. ഇനിയിപ്പോൾ അത് വേറൊരു ചട്ടി എടുത്തിട്ടുണ്ട്, പുതിയ ചട്ടി. അപ്പോൾ ഇത് മൈക്കൊക്കെ വെച്ചേക്കണ ചട്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇനി പച്ചന കറി വയ്ക്കണ്ട, വഴറ്റിയിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ച് പുതിയ ചട്ടി ഉൽഘാടിക്കുകയാണ്. അത് തീ കത്തിച്ച് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കുഞ്ഞു ചട്ടിയാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഞാൻ അതിനെങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കായിരുന്നു. ഇനിയിപ്പോൾ എടുക്കാണ്ട് പറ്റില്ലല്ലോ. വേറൊരു ചട്ടി ഉണ്ടായി, അതും ഈ അടുത്ത് തന്നെ പൊട്ടി. അത് രണ്ടും പഴയ ചട്ടികളായിരുന്നു. അപ്പോൾ അത് രണ്ടും പൊട്ടിപ്പോയി. അപ്പോൾ ഇനി പുതിയതിനേക്ക് ഇറക്കി. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ, വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവയിട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടൊന്ന് വഴട്ടിയെടുക്കുക. അപ്പോൾ ഈ ചെറിയ കുഞ്ഞു കിളിമീനാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. നമ്മളിപ്പോൾ ഒരുപാട് സ്പൂണൊന്നും ഇട്ട് കറി ഇളക്കി എടുക്കരുത്. ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് വേണം കറി വയ്ക്കാനായിട്ട്. പിന്നെ ചുറ്റിച്ചിട്ടൊക്കെ എടുക്കാൻ പാടുള്ളൂ. ഞാനല്ലെങ്കിലും എല്ലാത്തിനും ഇങ്ങനെ മരത്തിൻ്റെ തവിയോ എന്തെങ്കിലും വെച്ചിട്ടാട്ടോ ഇളക്കോ മിക്സൊക്കെ ചെയ്യുള്ളൂ. പിന്നെ കറി ആയി കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റീലിൻ്റെ സ്പൂണുകൾ ഇടാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെറിയ സ്പൂൺ ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യാറുള്ളൂ. തവി, വലിയ തവികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യമേ തന്നെ കറികളിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കറി മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും. അപ്പോൾ അതെല്ലാം വഴണ്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ട് അതിൻ്റെ പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇടരുത് മല്ലിപ്പൊടി, കുറച്ചിടാൻ പാടുള്ളൂ. പിന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി വഴറ്റി നന്നായിട്ട് ഉടച്ചെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പുളിയും ഉപ്പും ചേർക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുളി ഉപ്പൊക്കെ ചേർത്ത് പിന്നെ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് മൂടി വെച്ചിട്ടുണ്ടായി. അപ്പോൾ നന്നായിട്ട് ചൂടായിരിക്കുന്ന പാത്രത്തിൽ ടവലില്ലാതെ പിടിച്ചാലത്തെ അവസ്ഥ എന്തായിരിക്കും എന്നറിയാലോ. അതാട്ട് ഇപ്പം സംഭവിച്ചത്. നന്നായിട്ട് തിളച്ചു. അപ്പം ഇനി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി പിന്നെ ഒന്നുമില്ല കേട്ടോ. കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് മൂടി വെച്ച് കഷ്ണങ്ങൾ വെന്ത് വെള്ളം ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയാവും. പിന്നെ ഞാനൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ.
അതെ, ഈ വീഡിയോ എടുക്കണതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോഴാണ് രാവിലെ നോക്കുമ്പോൾ നമ്മുടെ പൈപ്പിൽ ഇഷ്ടം പോലെ വെള്ളം, നല്ല ഫോഴ്സിന് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം എന്നെ തല്ലണ്ടമ്മാവാ, ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞിരുന്ന പൈപ്പ് ആ മോട്ടർ ഫിറ്റ് ചെയ്ത് ഒരു ദിവസം അതൊന്ന് അടിച്ചപ്പോഴത്തേനും അങ്ങനെ എന്നെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞ് അതിനകത്ത് നിറച്ച് വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം വെള്ളം വരാതിരുന്നത് നമ്മളെ ഉദ്ദേശിച്ചല്ലേ, നമ്മളെ മാത്രം ഉദ്ദേശിച്ചല്ലേ. നമ്മളെ കൊണ്ട് ആ കിണറിൽ മോട്ടർ വെപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ വെള്ളം വരാതെയായതെന്ന് എനിക്കപ്പോൾ മനസ്സിലായി. എന്തായാലും വെള്ളം വന്നല്ലോ എന്നുള്ള സമാധാനത്തിലും സന്തോഷത്തിലും ആണ് ഇപ്പോൾ എൻ്റെ ആ വലിയൊരു ടെൻഷൻ മാറി കിട്ടി. പിന്നെ പോരാഞ്ഞതിന് മഴയും പെയ്ത് ഇഷ്ടംപോലെ മഴവെള്ളവും അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം വന്നപ്പോൾ എല്ലാ വഴിക്കും വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ കുറേ ജോലികളൊക്കെ വേറെ ഉണ്ടായിട്ടോ, അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഈ ഇത്രയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എന്താ വെള്ളം പൈപ്പിൽ വന്നതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോയും വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.